അസലാമലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു അറബിക് ഗ്രാമറിന്റെ എഴുപത്തി ഒൻപതാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം അക്സാമുൽ മുത്താദ്ദി കഴിഞ്ഞ പാഠത്തിൽ മുത്താദ്ദിയെക്കുറിച്ച് നാം പഠിച്ചു സകർമ്മക ക്രിയയുടെ ഇനങ്ങളാണ് മുത്താദ്ദിയുടെ ഇനങ്ങളെ സംബന്ധിച്ചാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് അക്സാമുൽ മുത്താദ്ദി സകർമക ക്രിയയുടെ ഇനങ്ങൾ മഫൂൽ വരുന്ന ക്രിയകളുടെ ഇനങ്ങളെ സംബന്ധിച്ചാണ് ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത് ആദ്യമായി കായിക്ക് നമുക്ക് കടക്കാം അൽ ഫിഹുൽ മുത്താദ് അർബഅത്ത് മുത്താദ്യായ ഫിഅലെ നാല് വിഭാഗമായി തിരിച്ചിരിക്കുന്നു സകർമക ക്രിയയെ നാല് വിഭാഗമായി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തെ വിഭാഗം ഒരു മഫോലിനെ നു ചെയ്യുന്ന ക്രിയ സകർമക ക്രിയ ഒരു മഫോലിനെ മാത്രം നസ്പു ചെയ്യുന്ന സകർമക ക്രിയയാണ് ഒന്നാമത്തെ വിഭാഗം രണ്ടാം വിഭാഗം മാ ബഹബറോൻ മുക്തദോമാകാൻ കൊള്ളാവുന്ന രണ്ട് മഫോലിനെ നെസ്ബു ചെയ്യുന്ന ക്രിയകൾ ഉദാഹരണമായി ഹസിബ ഇല ഈ ക്രിയകളെല്ലാം സംഭവ്യതക്ക് മുൻതൂക്കം മുൻതൂക്കം നൽകുന്ന സംശയത്തെ സൂചിപ്പിക്കുന്ന ക്രിയകളാണ് ഇവയെല്ലാം സംശയത്തെ സൂചിപ്പിക്കുന്ന ക്രിയകളാണ് എന്നാൽ സംഭവ്യതക്ക് ഒരു മുൻതൂക്കമുണ്ട് മഫോലുബിഹിയാകാൻ കൊള്ളാവുന്ന രണ്ട് മഫോലിനെ നസ്പ് ചെയ്യുന്ന ക്രിയയാണ് രണ്ടാമത്തെ വിഭാഗം ഇതിൽ തന്നെ മറ്റു ക്രിയകൾ അൽ യക്കീന ഇതൊരു ഉറപ്പിനെ സൂചിപ്പിക്കുന്നു ഈ ക്രിയകളെല്ലാം റദ്ദ വഹബ വഹാദിഹി തുഫീദു തഹ്വീല ഹാലിൻ ഇവ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിനെ സൂചിപ്പിക്കുന്നു ഇത് ഇവ ഇവയുടെ അർത്ഥത്തിലുള്ള ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഉള്ളൂ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് രണ്ട് മുക്തും ഹബറുമാവാൻ കൊള്ളാവുന്ന രണ്ട് മഫൂറിന് ചെയ്യുന്ന ക്രിയകൾ ഇവ ഹസിബ അദ്ദ വജദ അൽഫ ദറ റദ്ദ തറക്ക വഹബ എന്നീ ക്രിയകൾ പിന്നെ ഇവയുടെ അർത്ഥം ഒന്ന് പറഞ്ഞ് ഉദ്ദേശാർത്ഥം അവിടെ നൽകി എന്ന് മാത്രം

ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും നാലാം വിഭാഗമാണ് മഫായില മൂന്ന് മഫൂലുകൾക്ക് നസ്ബ് ചെയ്യുന്ന ക്രിയകൾ വഹുവ അലമ ക്രേകൾ മൂന്ന് മഫൂലുകൾക്ക് നസ്ബ് ചെയ്യുന്ന ക്രിയകൾ അലമ ക്രേകൾ എന്നിവയെ പോലെയുള്ള ക്രിയകൾ വിഭാഗത്തിൽ നാം പഠിച്ചത് ക്രിയയുടെ നാല് ഇനങ്ങളെ സംബന്ധിച്ചാണ് ഒന്നാമത്തെ ഇനം ഒരു മഹൂലിനെ നസ്പ് ചെയ്യുന്ന ക്രിയ രണ്ടാമത്തെ ഇനം മുബ്തദും ഹബറുമാകാൻ പറ്റുന്ന തരത്തിൽ രണ്ട് മഹൂലുകൾക്ക് നെസ്പ് ചെയ്യുന്ന സകർമക ക്രിയ മൂന്നാം വിഭാഗം മുക്തറുമാകാൻ പറ്റാത്ത നിലക്ക് രണ്ട് മഫൂലുകൾക്ക് നെസ്തു ചെയ്യുന്ന ക്രിയ ആ ആസ പോലെയുള്ള നാലാം വിഭാഗമാവട്ടെ മൂന്ന് മഫൂലുകൾക്ക് നെസ്തു ചെയ്യുന്ന ക്രിയകൾ അറ അല അക്ബറ ഹസ എന്നിവ പാഠത്തിൽ പതിന പത്തൊമ്പത് ഉദാഹരണങ്ങൾ നാം കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ വിഭാഗം ആദ്യത്തെ ആറ് വിഭാഗം പിന്നീട് ആറ് വിഭാഗം പിന്നീട് ഏഴ് വിഭാഗം അങ്ങനെ ഒന്നാം വിഭാഗത്തിലും രണ്ടാം വിഭാഗത്തിലും മൂന്നാം വിഭാഗത്തിലുമെല്ലാം നമ്മിയുടെ നീലക്കളകൾ അടയാളപ്പെടുത്തിയത് മഫുല ബിഹിയാണ് ഒന്നാം വിഭാഗത്തിൽ ഒരു മഫൂല ബിഹി രണ്ടാം വിഭാഗത്തിലും രണ്ട് മഫൂല ബിഹികൾ വരുന്നുണ്ട് മൂന്നാം വിഭാഗത്തിൽ ആകട്ടെ മൂന്ന് മഫൂലു ബിഹികൾ വരുന്നു ആദ്യത്തെ ആറ് ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം അൽ ഫലഹു അൽ കസോ കർശഗൻ കരിംബ് കൃഷി ചെയ്തു സറഅ കൃഷി ചെയ്തു അൽ ഫല്ലാഹു കർശഗൻ അൽ ഖസബ കദിംബ് അത്തഫാ അൽ ഹവാഉ അൽ മിസ്ബാഹ വിളക്കിനെ കാറ്റ് കെർത്തി അത്തഫാ അൽ ഹവാഉ അൽ മിസ്ബാഹ അത്തഫാ കെടുത്തി അൽ ഹവാഉ കാറ്റ് അൽ മിസ്ബാഹ വിളക്കിനെ തസൂഖു അദീഹു അസ്സഹാബ കാറ്റ് മേഘത്തൻ നൈകുനു തസൂഖു നൈകുനു അദീഹു കാറ്റ് അസ്സഹാബ മേഘത്തെ എർക്കബു അൽ ഫാരിസു അൽ ജവാദ കുതിരപ്പടയാളി കുതിരപ്പുറത്ത് കയറുന്നു എർക്കബു കയറുന്നു അൽ ഫാരിസു കുതിരപ്പടയാളി അൽ ജവാദ കുതിര കുതിരപ്പുറത്ത് യൗദു അ തൊബീബു അൽ മരീദ ഡോക്ടർ രോഗിയെ സന്ദർശിക്കുന്നു യൗദു സന്ദർശിക്കുന്നു അ തൊബീബു ഡോക്ടർ അൽ മരീദ രോഗിയെ യസ്തജീബു അള്ളാഹു അദ്വാ അല്ലാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നു എസ്തജീബു ഉത്തരം നൽകുന്നു അള്ളാഹു അല്ലാഹു പ്രാർത്ഥനക്ക് ഇതിൽ ആദ്യത്തെ പദങ്ങളെല്ലാം പച്ച കളറെ അടയാളപ്പെടുത്തിയു എസ് തജീബു ഇവയെല്ലാം ഒരു മഫൂലിന് നെസ്ബു ചെയ്യുന്ന ക്രിയകളാണ് അതുകൊണ്ട് തന്നെ ഇവക്ക് ഒരു മഫൂല് ആണ് വന്നത് അൽ കസോ അൽ മിസ്ബാഹ അസാബ അൽ ജവാദ അൽ മരീല ഇവയെല്ലാം മഫൂലുകൾ ആണ് മഫൂൽ ബിഹി ആണ് അഥവാ ഇത്തരത്തിൽ സകർമ്മ ക്രിയയുടെ ഒന്നാമത്തെ വിഭാഗമാണ് ഒരു മഫൂലിന് നസ്ബ് ചെയ്യുന്ന ക്രിയുബോ ഇവ ഇവയെല്ലാം ഇവക്ക് ഉദാഹരണമാണ് ധാരാളം ക്രിയുണ്ട് അവയിൽ ഏതാനും ചില ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തു എന്നെ ഉള്ളൂ ഒരു മഫൂരി നെസ്റ്റ് ചെയ്യുന്ന ക്രിയകൾ പച്ച കളറിൽ അടയാളപ്പെടുത്തിയ ക്രിയകളാണ് അതുപോലെ നീല കളറിൽ നാം അടയാളപ്പെടുത്തിയിരിക്കുന്നത് മഫൂൽ ബിഹിയാണ് അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം അന്തരീക്ഷം മിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ കരുതുന്നു വനന്തു ഞാൻ കരുതുന്നു നല്ലതാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു എന്നാൽ ഞാൻ കാണുന്നു ഞാൻ അഭിപ്രായപ്പെടുന്നു എന്നും അർത്ഥമുണ്ട് അസുൽഹ സന്ധി ഉടമ്പടി നല്ലത് വജത്ത് ഒഴിവ് സമയം കുഴപ്പങ്ങൾക്ക് ഹേതുവാണെന്ന് ഞാൻ ഞാൻ കണ്ടെത്തി വജത്തു ഹേതുവാണെന്ന് ഞാൻ കണ്ടെത്തി അൽ ഫറ ഒഴിവ് സമയം മുഫ് മുഫ്സതത്തൻ കുഴപ്പങ്ങൾക്ക് കുഴപ്പം ഉണ്ടാക്കുന്നത് ഈ ഉദാഹരണങ്ങളിൽ ലൊനൻ റഅൈതു വജത്തു ഈ ക്രിയയെ നാം പരിശോധിക്കുകയാണെങ്കിൽ തു തു എന്നതാണ് ഫായിലെ ലൊനൻ റഅൈതു വജത്തു ഐത്തു വജതു ഇവയെല്ലാം ഫ്യൂലമാലിയായ ക്രിയയാണ് ഇവയ്ക്ക് ശേഷം വന്ന തൂ എന്നുള്ളതാണ് ഞാൻ എന്നാണ് ഈ ഫായിൽ എന്നാൽ ഈവക്ക് ശേഷം വരുന്ന അൽ ഖൈറൻ പദം അൽത്തൻ അസുൽഹൻ ഇവയെല്ലാം മഫൂൽ ബിഹിയാണ് ജവു മൂത്തദി രണ്ട് മഫൂലുകൾ രണ്ട് അൽ അൽഫറ ഒരു മഫൂല് മുഫ്സത്തിൻ അടുത്ത മഫൂല് അതുകൊണ്ടൊന്ന് തന്നെ ഇവയെല്ലാം രണ്ട് മഫൂലിന് നെസ്ബു കൊടുക്കുന്ന ക്രയകളാണ് രണ്ടാം വിഭാഗത്തിൽപ്പെട്ട ക്രയയാണ് എന്നർത്ഥം എന്നാൽ അൽ ജവ്വ അൽ ജവ് ജബ്ബുലുൻ എന്ന് പറഞ്ഞാൽ ഒരു മുക്തദും ഖബറുമാകാൻ കൊള്ളാവുന്ന ഒരു ഒരു വാചകമാണ് അൽ ജവ് മൊത്തദിലുൻ അന്തരീക്ഷം വിധോഷ്ണമാണ് ഉടമ്പടി ഈ സന്ധി നല്ലതാണ് അത് ഒരു മുക്തവും ഖബറുമാക്കാൻ പറ്റുന്ന ഒരു വാച ഒരു വാക്കാണ് ഒരു വാക്യമാണ് അൽഫറാ ഓ മുദത്വൻ ഒഴിവ് സമയം കുഴപ്പമുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതൊരു മുക്ത അൽഫറാ മുക്തവും മുഫ്സി മുഫ്സത്വൻ അതൊരു ഖബറുമാണ് അസുൽഹു ഖയുറൻ എന്ന് പറഞ്ഞാൽ

പിന്നെബ എന്നിങ്ങ എന്നിങ്ങനെയുള്ള ധാരാളം ക്രിയകളുണ്ട് ഒരു നാ മൂന്ന് ക്രിയകൾ നാം ഉദാഹരണത്തിന് എടുത്തു എന്നെ ഉള്ളു സകർമ ക്രിയയുടെ മൂന്നാമത്തെ വിഭാഗമാണ് അടുത്ത മൂന്ന് ഉദാഹരണത്തിൽ നാം പരിചയപ്പെടുന്നത്

വിജ്ഞാനം അണിയിക്കുന്നു അതിന്റെ ആളിന് വക്കാരൻ ഗാംഭീര്യം വിജ്ഞാനം ആ വിജ്ഞാനമുള്ളവന് ഒരു ഗാംഭീര്യം അണിയിക്കുന്നു രോഗിയെ മരുന്ന് കുടുപ്പിക്കുന്നു ഞാൻ നൽകി അണിയിക്കുന്നു എക്സി കുടിപ്പിക്കുന്നു ഈ ക്രിയ ഈ വാചകം നാം പരിശോധിക്കുമ്പോൾ അസാ ഈ നഹുബുസൻ രണ്ട് ഈ ക്രയകളെല്ലാം രണ്ട് മഫൂലുകൾക്ക് നസ്ബ ചെയ്യുന്ന ക്രയകളാണ് എന്നാൽ ഇവക്ക് ശേഷം വരുന്ന ആ മഫൂൽ മുബ്തദും മുക്തതും ഹബറുമാക്കാൻ സാധിക്കുകയില്ല പറ്റുകയില്ല അതൊരു മുക്തവും വരുന്ന വാചകമല്ല റൊട്ടി റൊട്ടിയാകുന്നു എന്ന് പറയാൻ യാത്രത്തില്ല എന്നർത്ഥം അൽമരീലു അൽമരീലു ദവാ ഉൻ രോഗി മരുന്നാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെയാണ് അഹിലുഹു വക്കാറുൻ അവന്റെ ആള് ഗാംഭീര്യം എന്നും എന്നിങ്ങനെ മുക്തതവും ഹബറുമാക്കാൻ പറ്റാത്ത വാചകമാണ് അസുൽ മുക്തതവും ഹബറുമല്ലാത്ത രണ്ട് മഫൂലുകൾക്ക് നസ്ബു ചെയ്യുന്ന കസ പോലെയുള്ള എസ്തി പോലെയുള്ള ക്രിയയാണ് സകർമ ക്രിയയുടെ മൂന്നാമത്തെ വിഭാഗം സകർമ ക്രിയയുടെ നാലാമത്തെ വിഭാഗമാണ് നാം അടുത്ത ഏഴ് ഉദാഹരണങ്ങളിലൂടെ നാം മനസ്സിലാക്കാൻ പോകുന്നത് അലിയൻ പുസ്തകം ഫലപ്രദമാണെന്ന് ഞാൻ ഞാൻ അലിക്ക് അലിക്ക് കാണിച്ചു കാണിച്ചു കൊടുത്തു കൊടുത്തു ഉപകാരപ്രദമാണെന്നത് ദ്രോഹം നാശമാണെന്ന് ഞാൻ അക്രമികളെ അറിയിച്ചു ഞാൻ അറിയിച്ചു അക്രമികളെ അക്രമം ദോഷകരമാണെന്നുള്ളത് അംബനി രാജാവ് വരുന്നുണ്ട് എന്ന് അമീർ വരുന്നു വരുന്നവനാണ് എന്ന് ദൂതൻ എന്നെ അറിയിച്ചു അംബഅ അറിയിച്ചു നീ എന്ന് അൽ അമീറ അമീർ രാജാവ് കാദിയമൻ വരുന്നവനാണ് എന്ന് അമീർ എന്നാൽ ഖത്തറിലൊക്കെ ഖത്തറത്തെ രാജാവിന് അമീർ ഖത്തർ എന്നാണ് പറയുക അഹങ്കാരം നികൃഷ്ടമാണെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു വിവരം കൊടുത്തു അൽക്കിബറ അഹങ്കാരം മംകൂത്തൻ നികൃഷ്ടമാണ് എന്നുള്ളത് അക്ബർ അലിബ മുൻ ആൺകുട്ടികൾക്ക് കളി ഉപകാരപ്രദമാണെന്ന് ഞാൻ അറിയിച്ചു കൊടുത്തു ഞാൻ അറിയിച്ചു കൊടുത്തു ട്രെയിൻ ലേറ്റ് ആണെന്ന് യാത്രക്കാർക്ക് ഞാൻ വിവരം കൊടുത്തു ഖബർത്തു ഞാൻ വിവരം കൊടുത്തു അൽ മുസാഫിറീന യാത്രക്കാർക്ക് അൽ കത്താറ ട്രെയിൻ ലേറ്റ് ആണ് എന്നുള്ളത് ഹദ്ദസ്തു അൽ ഔലാദ നീന്തൽ ഗുണകരമാണെന്നത് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു ഹദ്സ്തു ഞാൻ പറഞ്ഞു കൊടുത്തു അല്ല ഉദാ ഉലാദ ആൺകുട്ടികൾക്ക് ഉപകാരപ്രദമാണ് എന്നുള്ളത് ഈ വാചകങ്ങളിൽ നാം മഞ്ഞ കളർ കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ക്രിയകളെല്ലാം മൂന്ന് മഫൂലുകൾക്ക് നസ്ബ് ചെയ്യുന്ന ക്രിയകളാണ് ഉദാഹരണം അലിയൻ ഒരു മഫൂല് കിതാബ രണ്ട് മഫൂല് മുഫീദൻ അടുത്ത മൂന്ന് നബ അനി എന്നുള്ളത് ഒരു മഫൂല് അമീറ എന്നുള്ള അടുത്ത ഖാദിമൻ അടുത്ത മഫൂല് ഹും കിബറ അങ്ങനെ മൂന്ന് മഫൂല്മാന ലായിബ മുഫീദൻ മൂന്ന് മഫൂല് രണ്ടാംിയാം അഹ് എന്നിങ്ങനെ ഉള്ള ഏഴ് ക്രിയകളാണ് മൂന്ന് മഹൂലുകൾക്ക് നെസ്ബ് ചെയ്യുന്ന ക്രിയകൾ ഈ പാഠത്തിൽ നാം പഠിച്ചത് സകർമക ക്രിയയുടെ നാല് ഇനങ്ങളെ സംബന്ധിച്ചാണ് ഒന്നാമത്തെ ഇനം ഒരു മഫൂലിനു നെസ്പ് ചെയ്യുന്ന ക്രിയകൾ രണ്ടാമത്തെ ഇനം മുക്തതവും ഹബറുമാകാൻ കൊള്ളാവുന്ന തരത്തിൽ രണ്ട് മഫൂലിനെ നെസ്പ് ചെയ്യുന്ന ക്രിയ മൂന്നാമത്തെ ഇനം മുക്തതവും ഹബറുമാക്കാൻ പറ്റാത്ത നിലയ്ക്ക് രണ്ട് മഫൂലിനെ നെസ്പ് ചെയ്യുന്ന ക്രയകൾ നാലാമത്തെ ഇനം മൂന്ന് മഫൂലുകൾക്ക് നെസ്പ് ചെയ്യുന്ന ക്രിയകൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സി മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക സ്നേഹപൂർവം ഷഹീദ് മുഹസിൻ മിൻബിലാദ് ഖത്തർ